ം ദൃശ്യ ഭാഷയൊരുക്കുന്നതിൽ അഭിനയത്തിന്റെ പങ്ക് എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ചിത്രപതംഗത്തിൽ പ്രതിപാദിക്കുന്നത് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിൽ പങ്കെടുക്കുന്നത് അഭിനേതാവും കാസ്റ്റിംഗ് ഡയറക്ടറുമായ ശരൺ എസ് എസ് ഇതിലുപരി വേറൊരു കാര്യം ആ ബോഡിയുടെ ഷേപ്പിനെ കുറിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബോഡി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നത്താൻ കേസ് കൊടിനകത്ത് കുഞ്ചാക്ക ബോബൻ ചെയ്തത് അപ്പം അദ്ദേഹത്തിൻ്റെ മുഖമാണല്ലോ എല്ലാ പ്രാവശ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ആ ആ പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും ഘടന ഒന്നങ്ങ് മാറ്റി എന്നിട്ട് ചില ആക്ടർ കണ്ടിട്ടുണ്ട് നടക്കുന്നതിൻ്റെ രീതി എൻ്റെ നടക്കുന്ന രീതി ഒന്ന് മാറ്റും ചരിച്ചോ അങ്ങനെ വേറെ എന്തെങ്കിലും രീതി അപ്പോൾ ആ ബോഡിക്കും വളരെ കാര്യമായിട്ടുള്ള അപ്പോൾ നമുക്കത് തോന്നുന്നത് അതുവരെ ആക്ടിങ് മുഖത്തിലൂടെ വന്ന് ഫേസ് എക്സ്പ്രഷനിലൂടെ പോകാൻ അല്ലെങ്കിൽ കൈകാലുകൾ ആക്ട് ചെയ്തോ അങ്ങനെയൊക്കെ പക്ഷെ ആ ബോഡിയുടെ സ്ട്രക്ചറിന് മാറ്റുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തത വരും അല്ലെങ്കിൽ ആ രീതിയിലാണ് സംസാരിക്കുന്ന ഭാഷ ആ രീതിയിലാണ് വ്യത്യസ്തമാകുന്നത് അല്ലെങ്കിൽ കൈയിൻ്റെ സ്ട്രക്ചർ മാറുമ്പോൾ ഉള്ള അപ്പോൾ അതിന് കുറച്ചുകൂടി ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്ന് ഒരു പരിഗണന കിട്ടുമെന്ന് ഇനി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായിട്ടും കാരണം അയാളെ ഇപ്പോൾ ഓരോ സിനിമയിൽ ഓരോ ഒരാളായിരിക്കും പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ സിനിമയിൽ പറയാൻ പറ്റണം അല്ലെങ്കിൽ ഇന്ന കഥാപാത്രമാണെന്ന് പറയാൻ പറ്റണം അവിടെയാണ് ആക്ടർക്ക് ഒരു വ്യത്യസ്തത ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ മുടി മാത്രം പരിപാടിയിൽ മാത്രമല്ല അയാളുടെ മൊത്തം ബോഡി ലാംഗ്വേജിൽ ആ ഒരു മാറ്റം മാറ്റമുണ്ടാകും അത് നമുക്ക് തന്നെ ട്രൈ ചെയ്തു നോക്കാവുന്ന സാധനം നമ്മൾ ഈ പറഞ്ഞ പല രീതിയിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫേസിനെയും കയ്യും കാലിനെയും മാറ്റി തിരിച്ചൊക്കെ വെച്ച് നോക്കുകയോ നടന്നു നോക്കുകയോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊത്തം ഒരു ബോഡി ലാംഗ്വേജിൽ മാറ്റം ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കഴുത്തിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ കുറേ ഒരു പത്തു പത്ത് ക്യാരക്ടേഴ്സുകളും ചെയ്യാം നമ്മൾ ചെറുതായിട്ടൊന്ന് കഴുത്തിരുത്തും അത് താഴേക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ശബ്ദത്തിൽ തന്നെ സംസാരിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും ഇത് ഓരോ ചേഞ്ചിനും ഉണ്ടാവും അപ്പോൾ നമ്മളീ പറഞ്ഞ നെഞ്ച് വിരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം വരുന്ന പോലെ ഉള്ളിലേക്ക് നെഞ്ചുള്ളിലേക്കെടുത്ത് വഴിയുമ്പോൾ ഈ ശബ്ദത്തിൻ്റെ വ്യത്യാസം വരും അത് അതൊക്കെ ഈ ക്യാരക്ടർ എങ്ങനെയാണ് അയാൾ ഭയങ്കര ധൈര്യമുള്ള ആളാണോ അയാൾ ഒരു പേടിച്ചുള്ള ആളാണോ എന്നൊക്കെ ഉള്ളത് ഈ ഒരു ചെറിയ ചേഞ്ചിൽ തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് കാണുന്ന മാത്രമേ തന്നെ ഓക്കെ ഈ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജിൽ കൂടി തന്നെ ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പാതി <laughs> so 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 an ു ഈ പറഞ്ഞ ഡയലോഗ് പറയുക അല്ലെങ്കിൽ മോട്ട് ചെയ്യുക എന്നൊക്കെയുള്ള സംഭവം അപ്പോ പോലെ ആക്ടേഴ്സ് അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം എല്ലാത്തിലും ഒരേ ലുക്കും ഒരേ ഹെയർഷെലും അങ്ങനെയുള്ള ഒരു രീതിയിലല്ല ഇപ്പോഴുള്ള പരിപാടിയെന്ന് പറയാം ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടി ഒരു സമയം എടുത്തിട്ട് അതിന് ഫിസിക്കലി വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഡിഫറെ യോണേഴ്സ് എല്ലാവരും പിടിക്കാൻ അതെ തീർച്ചയായിട്ടും അടുത്തടുത്ത് ചെയ്യാൻ നോക്കില്ല നമുക്കെപ്പോലൊക്കെ ലെജൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ പറയുന്നത് എക്സ്പീരിമെൻസ് ഭയങ്കര എക്സ്പിരിമെന്റലായിട്ടുള്ളതൊരു അങ്ങനൊരു ഇത് കാണിക്കുക എന്ന് പറയുന്നത് കാണിക്കേണ്ട സ്റ്റേജ് ആണ് അത് എന്ന് പറയുന്നത് ഭയങ്കര അഭിനന്ദനാഹമായ കാര്യമാണ് പിന്നെ തന്നെയാണ് അത് ചെയ്യുന്നത് അല്ലാണ്ട് ആളുടെ സ്റ്റാർഡം യൂസ് ചെയ്തിട്ടുള്ള നിലനിൽപ്പല്ല ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് രൂപം മാറ്റുകയും ഇത് ഈ പറഞ്ഞ പോലെ ഓരോ ആറ്റിറ്റ്യൂഡ് നടപ്പും ഇരിപ്പും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ആൾ പറഞ്ഞതാണ് ഭീഷ്മപ്രവത്തിലും ഇപ്പോൾ ഭ്രമയുഗത്തിലും ആളുടെ കസേരയിൽ നിന്നുകൊണ്ടുള്ള പോസ്റ്ററാണ് പോസ്റ്ററായിട്ട് വന്നത് കാണിച്ചു കൊടുത്തു അപ്പോൾ ആ രണ്ട് ഡിഫറൻസും രണ്ട് ക്യാരക്ടേഴ്സിന്റെ രണ്ട് ആറ്റിറ്റ്യൂഡാണ് ഒന്നില് കുറച്ച് മറന്നിരിക്കുന്ന ഒന്ന് കുറച്ച് കുഞ്ഞിരിക്കുമ്പോഴും ആ ബോഡി ലാംഗ്വേജും പിന്നെ ആ ഫേസിലുള്ള ആറ്റിറ്റ്യൂഡും ഇതാണ് ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ വ്യത്യാസം അപ്പോൾ അവിടെ തന്നെ നമുക്ക് രണ്ട് രണ്ട് ക്യാരക്ടേഴ്സ് തന്നെ രണ്ട് അത് ചോദിച്ച ആളിനെ അദ്ദേഹം കാണിച്ചു കാണിച്ചു കൊടുത്തു കൊടുത്തു ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഇതാണ് എന്ത് മനസ്സിലായെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞപോലെ ആക്ടേഴ്സ് അതിൽ രസകരമായി വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഔട്ട് പുട്ട് അതാണ് കഴി എന്നും പറയുന്നതെന്ന് വെച്ചാൽ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ക്രീയേറ്റീവായിട്ടുള്ള ആൾക്കാർ പേപ്പറും ലാപ്ടോപ്പും വെച്ചിട്ട് ദിവസങ്ങളോളം സിനിമയ്ക്ക് മുമ്പ് പണിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്ടേഴ്സും ഇതും പണിയെടുക്കണം പണിയെടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് പുട്ട് വേറെ തന്നെ ആയിരിക്കും ഈ മെത്തേഡ് ആക്ടിങ്ങിൽ കുടുങ്ങിപ്പോവാതെ ഇപ്പം മമ്മൂക്ക എന്ന് പറഞ്ഞ നടന് അപ്പം അദ്ദേഹത്തെ നമ്മളെപ്പോഴും മെത്തേഡ് ആക്ടിങ് മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ വേറൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് അപ്രോച്ചൊക്കെ അദ്ദേഹം ശ്രമിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ആക്ടിങ് എന്താണ് അതിന് പ്രാഥമികമായിട്ട് പറയാം നമുക്ക് വേറൊരു അദ്ദേഹത്തിൽ ശരിക്കും ഈ അതൊരു വളരെ വിശാലമായിട്ടുള്ളൊരു രീതിയാണ് പക്ഷേ ഒരു ഒറ്റ ഉദാഹരണത്തിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറയാം ശരിക്കും മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത് ഒരു സംഗതിയല്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻസിലേഴ്സ് കീ എന്ന് പറയുന്ന ആളൊരു എട്ടൊൻപത് മെത്തേഡ് ഉണ്ടായി കേട്ടിട്ടുണ്ട് ലീസ്റ്റാസ്ബെർഗിൻ്റെ മെത്തേഡുകളുണ്ട് മേയ്സ്നറുടെ മെത്തേഡുകളുണ്ട് ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ വന്ന ആക്ടിങ് എന്താണ് ആക്ടിവിസ്റ്റുകളും ആക്ടിങ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ട്രെയിനേഴ്സൊക്കെ ഉണ്ടാക്കി കൊണ്ടിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട് ഇത്തരം പല വിധത്തിലുള്ള മെത്തേഡുകൾ പല ആക്ടേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് മെത്തേഡ് ആക്ടിങ് പറഞ്ഞാൽ ഒരു സംഗതിയല്ല സംഗതിയല്ല നമുക്ക് ഏത് മെത്തേഡ് എടുക്കണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ് ഓപ്ഷൻസ് ഒരുപാടുണ്ട് നമുക്ക് ഈ സ്റ്റാൻസിലേഴ്സ്കീടെ ഒൻപത് മെത്തേഡ്സിലേതെങ്കിലും വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ മെഷിനറുടെ മെത്തേഡ് എടുക്കാം രണ്ട് ഇതിലേക്കുള്ള ഡിഫറൻസസ് വളരെ രസകരമായിട്ടുള്ള ഡിഫറൻസാണ് ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ജേർണിയാണത് അപ്പോൾ ചിലപ്പോൾ പല ക്യാരക്ടേഴ്സിന് പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടാവാം അത് അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ് അപ്പം ഉറപ്പായിട്ട് ഇപ്പം മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അത് ആൾ ആൾക്കിത് കൃത്യമായിട്ട് ഇത്തരം ഡാൻസും കാര്യങ്ങളൊക്കെ വായിക്കാവുന്നതല്ലോ അപ്പോൾ വായിച്ചിട്ട് ഓരോ ക്യാരക്ടേഴ്സിന് ഈ മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്ലൈ ആവുമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ മെത്തേഡ് വരുന്നത് ഒരാളുടെ ചിന്താരീതി അയാളുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ കൂടിയൊക്കെയാണ് ഏത് മെത്തേഡ് എടുക്കണമെന്നുള്ളത് അത് ആക്ടറുടെ ആകാം കഥാപാത്രത്തിൻ്റെ ആവാം ഇപ്പോൾ കഥാപാത്രം ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് വേണം ഈ മെത്തേഡ്സ് ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ മെത്തേഡ്സ് എന്ന് പറയുന്നത് കുറേയുണ്ട് അത് ഏതെടുക്കണം എന്നുള്ളത് ആക്ടറുടെ ആണ് പിന്നെ ഇതൊന്നും അറിയാതെ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ അവർക്കെക്കുറിച്ച് ധാരണയില്ല പക്ഷേ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇതാണെന്ന് മനസ്സിലാവും അതെ അതിപ്പോൾ ഇഫ് മാജിക് എന്ന് പറയുന്നൊരു ഉണ്ട് അപ്പോൾ അതായത് ഞാനായിരുന്നു ആ സാഹചര്യത്തിലെങ്കിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് പറയുന്ന വളരെ നോർമലായിട്ടൊരു മെത്തേഡാണ് ഈ മെത്തേഡ് ഭൂരിഭാഗം ആക്ടേഴ്സ് ഇനിഷ്യലിയെങ്കിലും യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്നല്ല മിക്കവാറും അഭിനയിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു തവണയെങ്കിലും യൂസ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ അവിടെ എങ്ങനെ എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടായിരിക്കും പോയി ചെയ്യുന്നത് അത് മെത്തേഡാണെന്ന് അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇനിഷ്യലി അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ള ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സും വേറെ കാര്യം സ്ഥലങ്ങളിലുണ്ട് അതും അത് അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ തന്നെയാണ് ഇപ്പം നമുക്കിപ്പോലുള്ള ആക്ടേഴ്സൊക്കെ അത് വർക്ക് ചെയ്യുന്നത് ആളുടെ അതിനോടുള്ള അപ്രോച്ച് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും ഒരു പഠനം നിരന്തരമായുള്ള പഠനമായിട്ട് നടക്കുന്നുണ്ട് അത് ആള് ഓരോ സംഭവങ്ങൾക്കും കൊടുക്കുന്ന അതായത് ഇവരുടെയൊക്കെ ഈ ഒബ്സർവേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് കാലങ്ങൾ കൊണ്ട് ചെയ്ത് ചെയ്ത് ഭയങ്കരമായിട്ട് കൂടി കൂടിയിട്ടുണ്ട് ആൾ കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സിലേക്ക് എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ചോദിച്ച് മനസ്സിലാക്കുമെന്നാണ് പറയുന്നത് ഇപ്പം ഡയറക്ടറെടുത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലാവും ഇന്നത് അങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ എന്ന് ചോദിക്കും കൃത്യതയോടുകൂടി അത് ചോദിക്കും അപ്പോൾ അല്ലെങ്കിൽ തിരുത്തും ഇതിങ്ങനെയാണ് വരേണ്ടതെന്ന് തിരുത്തുകയും അത് കൃത്യമായി ഇടപെടുകയൊക്കെ ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകാൻ വേണ്ടി കൂടെയാണ് അത് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇപ്പം മംഗ്ലീഷ് എന്ന് പറയുന്ന പടം നടക്കുന്നത് കുറച്ച് പടങ്ങളിൽ ആൾ ഉള്ള സെറ്റുകളിൽ അങ്ങനെ വർക്ക് ചെയ്യാനും അവിടെ സമയം ചോദിക്കാനൊക്കെ ഭയങ്കര ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മനസ്സിലായിട്ടുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ ആൾ ഉറപ്പായിട്ടും ആളുടേതായിട്ടുള്ള സജഷൻസും കാര്യങ്ങളും പറയും പറയുന്ന സമയത്ത് അത് പറയുന്ന രീതി ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കും പറയുന്നത് പറയുന്ന സമയത്ത് ആസ് എ ഡയറക്ടർ നമുക്ക് അതിങ്ങനല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആളത് കേൾക്കും കേൾക്കും ചിലപ്പോൾ തർക്കിച്ചാൽ പോലും ആൾ ആൾ കൺവിൻസ് ആയി കഴിഞ്ഞാൽ ആൾ അത് ചെയ്യും പലപ്പോഴും നേരത്തെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇവരിത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെടാതിരിക്കുക അല്ലെങ്കിൽ ഇവർക്കൊരു കൺവെൻഷൻ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പറയാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആളുടെ ആയിട്ട് ചെയ്തിട്ട് പോകും ഡയറക്ടർ കൃത്യമായ ഉള്ള ആളാണെങ്കിൽ ആൾ കറി ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ചെയ്യും അപ്പോൾ അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അവരല്ല അവരുടെ രീതിയിലല്ല വേറൊരു സംഭവമാണ് അവർ വരാൻ പോകുന്നത് അത് അത് ഉറപ്പായിട്ട് അവർ എൻജോയ് ചെയ്യും പിന്നെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പൊരു ഒരു ഓഫ് ഒരു റൗണ്ട് ടേബിളിൽ ആക്ടേഴ്സിൻ്റെ റൗണ്ട് ടേബിളിൽ ആക്ടേഴ്സിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഒരു ആക്ടർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കൺവിക്ഷൻ ഇല്ലാത്ത ഡയറക്ടർ എന്നാണ് പറഞ്ഞത് അതായത് ഒരു സെറ്റിൽ ഒരു ആക്ടർ പോയി പെട്ടുപോകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് കൃത്യമായ കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് പ്രഷറിലാവും എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇഷ്ടത്തിന് പോയി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല ഇനി ഇവർ ചെയ്തിട്ട് ഡയറക്ടർ ശരിയായില്ല എന്ന് പറയുന്നു പിന്നെ എന്താ വേണ്ടതെന്നുള്ളത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതല്ല അതാണ് വേണ്ടത് ആ കൺവിൻഷനാണ് സംവിധായകൻ ആവശ്യം അതുണ്ടെങ്കിൽ ആക്ടേഴ്സ് ഭയങ്കര ഫ്രീ ആണ് അവർ ഈസായിട്ട് കൂടെ നിൽക്കും അത് എത്ര സീനിയർ ആക്ടർ ആക്ടറാണെങ്കിലും ഡയറക്ടേഴ്സിന് കൃത്യമായൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ പരിപാടികളെല്ലാം സ്മൂത്തായിട്ട് പോകും അവസരങ്ങൾ കിട്ടും ഇഷ്ടം ഇഷ്ടംമാതിരിയുണ്ട് അപ്പോൾ ഈ അവസരം കിട്ടാത്ത ആൾക്കാരോട് എന്താ പറയുക അവസരം ഇപ്പോൾ കിട്ടില്ലല്ലോ ഇപ്പോൾ താഴെപ്പെടും ഞാൻ കുറച്ചു മുമ്പേ ചോദിച്ചതുപോലെ പോലെ അപ്പോൾ ആ പണി നിർത്താം ഉച്ചവരെ നിന്നിട്ട് ഇനി പണി ശരിയാവില്ല എന്ന് ഇപ്പം പ്രൊഫഷണൽ അപ്രോച്ചിലൂടെ പോവുകയാണെങ്കിലൊക്കെ ഇതൊരു പ്രൊഫഷനാണ് സത്യം പറയാം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചെഴുതി അതൊരു എക്സാം എഴുതുന്നതുപോലെ നമ്മൾ ഓഡീഷന് പോയി അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊരു മാനസികമായിട്ട് തോന്നി തളർന്ന് അപ്പം പല ആൾക്കാരും ഞാൻ കാണുന്നുണ്ട് ഒരു പടം രണ്ട് പടമൊക്കെ അഭിനയിച്ചിട്ട് വരുന്നില്ല അപ്പം ചില ആൾക്കാർ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന രീതിയിലേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എന്തായിരിക്കും പറയാനുള്ളത് ആദ്യം ഇപ്പം ആദ്യത്തെ ചോദ്യം പോലെ അവസരം കിട്ടാത്ത ആൾക്കാരോട് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതവിടെ നിൽക്കുന്നതെന്ന് വെച്ചോളൂ നമ്മൾ ഈ നിൽക്കുന്ന പൊസിഷൻസിനെ കുറിച്ചുകൂടി അല്ലെങ്കിൽ ഈ നിൽക്കുന്ന പൊസിഷൻസ് അവരുടെ ടാലൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരറിവിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും അതിനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഈ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് രണ്ടും ഒരേ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടത് ഒന്ന് ചേരും അപ്പോൾ വളരെ ഉയരത്തിലാണ് സിനിമയിൽ അവസരം നിൽക്കുന്നതെങ്കിൽ വളരെ താഴെ നിന്നുകൊണ്ട് ഇതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അവിടെ എത്താനായിട്ടുള്ള പരിശ്രമം ഞാനും കൂടി ചെയ്യണം എന്നുള്ളൊരു സംഭവമുണ്ട് അതെ ആ ശ്രമം നടത്തി കഴിഞ്ഞാൽ അവിടെ എത്തും തീർച്ചയായിട്ടും നമ്മൾ ഇത് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് റിഗ്രറ്റ് ചെയ്യാനും വിഷമിക്കാനും കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോവുകയുള്ളൂ വിഷമത്തിലേക്ക് തന്നെ പോവുകയുള്ളൂ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ നമ്മുടെ കപ്പാസിറ്റി കൂട്ടുക നമ്മുടെ ടാലൻറ്റ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ പറ്റാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുക നമ്മുടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ സോണിലേക്ക് തീർച്ചയായിട്ടും എത്തും അതെ അതെ അതിനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവസരം കിട്ടിയിട്ട് ഞാൻ അഭിനയിക്കാം എന്ന് വെച്ചിട്ടിരിക്കും എനിക്ക് സിനിമയിൽ അവസരം കിട്ടുമ്പോൾ ഞാൻ അവിടെ വന്ന് അഭിനയിക്കാം അതെ അതെ അത് മണ്ടത്തരമാണ് മണ്ടത്തരമാണ് അതെ ഇപ്പം ഞാൻ ഒരു വലിയൊരു സിനിമയിലൊരു നല്ല ഡയലോഗ് ഉള്ളൊരു സീൻ നല്ലൊരു ആക്ടറിനുമ്പിൽ വന്നിട്ട് കൃത്യമായിട്ട് അത് പെർഫോം ചെയ്യാൻ കഴിയാണ്ട് അവിടെ നിന്ന് പൊളിഞ്ഞു പോവുക അതോടുകൂടി അവൻ്റെ കരിയർ അവസാനിക്കുക എന്ന് പറയുന്നത് ദുരന്തമാണ് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ തൊട്ടടുത്തുള്ള ഒരുപാട് അപ്പോൾ ചെറിയ ഷോർട്ട് ഫിംസ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് ചെയ്യുക വെബ് സീരീസ് ചെയ്യുക അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കി പെർഫോം ചെയ്യുക അങ്ങനെ ചെറുത് എന്ന് വിചാരിച്ച് മാറി നിൽക്കാണ്ട് ഈ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് ഞാൻ പറയാം പ്രാക്ടീസ് ആണല്ലോ നമ്മൾ എന്തും സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ഭാഗത്തൊരു പ്രശ്നമുണ്ട് അത് ക്ലിയർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആവും അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഈവൻ പുറത്തിറങ്ങാത്തൊരു രണ്ട് സിനിമകളിൽ അഭിനയിച്ചാലും കുഴപ്പമില്ല കാരണം ഒരു സെറ്റ് എക്സ്പീരിയൻസ് കിട്ടും അതൊന്നും നമുക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല കാരണം അതൊക്കെ എക്സ്പീരിയൻസാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ അത് കഴിഞ്ഞൊരു സ്ഥലത്ത് കൃത്യമായ പൊസിഷനിൽ എത്തിയിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൂളായിരിക്കും എക്സ്പീരിയൻസ്ഡ് ആവും ശരിക്കും ഈ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള വാക്കാണ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അതായത് ട്രൈ ചെയ്യുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ ഇപ്പം നമുക്ക് പറ്റില്ല എന്നെല്ലാവരും പറയുന്ന സാധനം ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയുന്ന ഒരു ഒരു മൊമെൻ്റ് ഉണ്ട് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ഒരു കാര്യം ഒന്നിലധികം തവണ ചെയ്തിട്ടുള്ള ആൾ ആണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് അതിനെ ആദ്യത്തൊരു തവണ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ ആദ്യത്തൊരു തവണ ശ്രമിക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ അതെ അതെ അത് കാണിക്കണമല്ലോ ട്രൈ ചെയ്യാന്നുള്ള സംഭവം കാണിക്കാമല്ലോ ആ ശ്രമം നടത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരോടും പറയാറുള്ളത് ശ്രമം നടത്താതെ ഇങ്ങനെ വരും വരുമ്പോൾ ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനേറ്റുള്ളൂ ഇറങ്ങി ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ ഈ പറഞ്ഞ എറണാകുളത്തും ചെന്നൈയിലും മദ്രാസിലും ഒക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അതിൽ നമ്മുടെ കൺമുന്നിൽ കൂടെ തന്നെ വിജയിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമവും അവർ പ പഠിക്കാനെടുക്കുന്നൊരു ഒരു 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 ഏർജുണ്ട് അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ് ഓരോ സമയത്ത് ഓരോ പഠിച്ചെടുക്കാനും അവസരങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ശ്രമിക്കുന്നതും അന്വേഷിക്കുന്നതും ഒക്കെ ആ ഒരു ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അവസരം കിട്ടാനുള്ള സംഭവം പിന്നെ ഈ ചില ആക്ടേഴ്സ് മാറി നിൽക്കുന്നു എന്ന് പറയുന്നില്ലോ അങ്ങനെ മാറി നിൽക്കണ്ട നമുക്ക് അങ്ങനെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സെലക്ഷൻ എന്ന് പറയുന്ന പരിപാടി ചെയ്യാം ചെയ്യാം ഇപ്പോൾ നമ്മളീ പറയുന്ന എന്ന് പറയുന്ന ആക്ടർ പോലും ആളുടെ ആദ്യത്തെ ഒരു കാലഘട്ടം ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ വന്ന സിനിമകളെല്ലാം ചെയ്യുക തന്നെയാണ് അത് കഴിഞ്ഞൊരു ഘട്ടത്തിലാണ് സെലക്ഷൻ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വന്നത് അപ്പോൾ അതെല്ലാ ആക്ടേഴ്സിനും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവസരങ്ങൾ വരുമ്പോൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞിട്ട് അതൊരു എത്തിയിട്ട് നമുക്ക് നമ്മുടെ അടുത്ത സോണിലേക്ക് കയറാൻ പറ്റും എത്ര ചെറുതായിരുന്നാലും ഒരു സേ ഉണ്ട് എന്താണ് ദെർ ഇസ് നോ ക്യാരക്ടേഴ്സ് ഓൺലി സ്മോൾ ആക്ടേഴ്സ് ദർ ഇസ് നോ സ്മോൾ ക്യാരക്ടേഴ്സ് ഓൺലി സ്മോൾ ആക്ടേഴ്സ് എന്ന് പറയാറുണ്ട് അതായത് ചെറിയ വേഷങ്ങളില്ല ചെറിയ ആക്ടേഴ്സേ ഉള്ളൂ എന്ന് പറയാറുണ്ട് അപ്പം ചെറിയ വേഷങ്ങളൊന്നുമില്ല ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബിഗ്നേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകും ലൈക്ക് നമ്മുടെ സറൗണ്ടിങ്സും അങ്ങനെ തന്നെ നമ്മളോട് നമുക്ക് പിന്നെ വേഷങ്ങളും അല്ലെങ്കിൽ നമ്മളോട് പിന്നീട് വരുന്ന അപ്രോച്ചും തീർച്ചയായിട്ടും മാറും അഭിനേതാവും കാസ്റ്റിംഗ് ഡയറക്ടറുമായ ശരൺ എസ് എസ് പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഖ്യാനം സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമാൻ ചിത്രപതം അവതരണം ആകാശവാണി കൊച്ചി നിലയം